വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് മറിയക്കുട്ടി അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ അമ്മച്ചി വീണ്ടും കോടതിയിലേക്ക് പോകുമ്പോ അമ്മച്ചി പറയുന്നത് എനിക്ക് മാപ്പ് വേണ്ടെന്നാണ് ദേശാഭിമാനി മാപ്പ് പറഞ്ഞു എനിക്ക് മാപ്പ് വേണ്ട ഞാൻ കോടതിയിലേക്ക് പോവാന്ന് പറഞ്ഞു ഈ മറിയക്കുട്ടി പലതരത്തില് പുതിയ കേരളത്തെ അതുവഴി ഈ പുതിയ മാധ്യമ സംസ്കാരത്തെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അമ്മച്ചിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്ന് അവർക്ക് ഈ മാധ്യമ ഭീകരത സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാവാം അതിൻ്റെ ശുദ്ധത കൊണ്ടാവാം അവര് അത് തീർത്തും മാനുഷികമായി ഒരു സാധാരണ നിസ്സഹായ ഒരു വ്യക്തിക്ക് മാധ്യമ ലോകം ഉണ്ടാക്കുന്ന പരിക്ക് എന്താണെന്ന് അവർ നേരിട്ട് അനുഭവിച്ചു അപ്പോൾ അവർ ചെയ്തത് അവരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള പണി അവരുടേത് മാത്രമാണെന്ന് വിചാരിച്ചു തന്നെ സഹായിക്കാൻ ആരുമില്ല പൊളിറ്റിക്കൽ മൂവ്മെന്റ് എൻ്റെ കൂടെ ഇല്ല അവർക്ക് യൂണിയൻ ഇല്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ മാധ്യമങ്ങളില്ല വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് എന്നാണ് മീഡിയയെ കുറിച്ച് പറയുക അതൊന്നും അങ്ങനെ ഒരു ഉണ്ട് എന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് പോലും അറിയാത്ത ഈ പാവം സ്ത്രീ ഒറ്റക്ക് ഒരു ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവർക്ക് നേരെ വന്ന ആക്രമണത്തെ ദുരാരോപണത്തെ ഭീഷണിയെ ഒക്കെ ഒറ്റക്ക് നേരിടാൻ തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യ ഓരോ മനുഷ്യനും ഇത് സാധ്യമാകണം ഇവർക്ക് സ്ഥലമുണ്ട് രണ്ട് വീടുണ്ട് മക്കൾ വിദേശത്താണെന്നൊക്കെയുള്ള ഒരു വാർത്ത വന്നു ഞങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എ ബി സി അന്വേഷിച്ചു ഞങ്ങൾ അമ്മച്ചിയോട്ട് ആദ്യം സംസാരിച്ചു അമ്മച്ചിയല്ല അമ്മച്ചിയുടെ കൂടെ എന്നുണ്ടായിരുന്ന അമ്മച്ചിയായിട്ട് സംസാരിച്ചു അമ്മച്ചിയുടെ ഇളയ മകൾ ലോട്ടറി വിൽക്കുന്നത് നമ്മളാണ് ഫസ്റ്റ് ന്യൂസ് കൊണ്ടുവരുന്നത് അങ്ങനെ ഞങ്ങൾ ചെയ്തപ്പോഴാണ് ഇപ്പോഴാണ് ആ വാർത്ത അന്ന് ചെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി ഇത് വല്ലതോ മനസ്സിലായോ അമ്മച്ചി അമ്മച്ചിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ അമ്മച്ചി ഒന്നും ആലോചിക്കാണ്ട് പറഞ്ഞൊരു ഡയലോഗാണ് അവര് പറഞ്ഞിട്ടുണ്ട് അവരോട് പറഞ്ഞു പറഞ്ഞു തുടക്കം മുതലേ അവര് പറയുന്നുണ്ട് അവര് ജെനുവിൻ ആണെന്ന് എനിക്ക് ആ അവരുടെ ആദ്യത്തെ ഫസ്റ്റ് കമന്റ് കണ്ടപ്പോഴേ തോന്നിയിരുന്നു പിന്നെ ദേശാഭിമാനി വാർത്ത വലിയ തോതിൽ നമ്മുടെ സൈബർ സഖാക്കളൊക്കെ ഏറ്റെടുത്ത് വലിയ തോതിൽ പ്രചരിപ്പിച്ചപ്പോഴും ഞാൻ ആലോചിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഈ അടിമാലിയിലും പരിസരത്തും ഒക്കെ ഇപ്പോൾ സി പി എം പോലുള്ള ഒരു പാർട്ടിക്ക് അതിൻ്റെതായ വലിയ മെഷിനറി ഉണ്ടാവുമല്ലോ കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും സംഘടിതവും ഏറ്റവും ആസൂത്രിതവും ഏറ്റവും ശക്തവുമായ സംഘടനാ സംവിധാനമുള്ള ഒരു കേഡർ പാർട്ടിയാണല്ലോ അവരെങ്കിലും ഇതൊന്ന് പോയി അന്വേഷിച്ച് സത്യാവസ്ഥ പറയാൻ ദേശാഭിമാനിയെങ്കിലും അറിയിച്ചു കൊടുക്കാൻ ഒരു വാർത്ത വന്നിട്ട് അതുണ്ടാക്കേണ്ട ഡാമേജ് ഒരു വ്യക്തിക്ക് മാത്രമല്ല മറിയക്കുട്ടിക്ക് വിശ്വാസ്യത കിട്ടുമ്പോൾ ഒരുപക്ഷെ ഈ വാർത്ത പ്രചരിപ്പിച്ച എത്രയോ മനുഷ്യർക്കും പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ് അത്രയും ഡാമേജിലേക്ക് പോകുന്നതിന് മുമ്പ് സി പി എമ്മിൻ്റെ അവിടുത്തെ സംഘടനാ അത് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം രണ്ട് മാപ്പ് പറയുന്ന എപ്പോഴാണ് ഇന്ത്യയിൽ വലിയ വർഗീയ കലാപങ്ങൾക്കൊക്കെ ഉത്തരേന്ത്യയിലെ ഇപ്പോൾ പല വർഗീയ കലാപങ്ങൾക്കും ഒരു പത്രവാർത്താ നിമിത്തമായിട്ടുണ്ട് ആ പത്രവാർത്താ മഹാദുരന്തങ്ങളൊക്കെ നട നടന്നു കഴിഞ്ഞിട്ട് അവസാനം ഒരു ഒരു കോളത്തിൽ നിഷേധവും വന്നിട്ടുണ്ട് വസ്തുതയല്ല എന്ന് തിരിച്ചറിയുകയാണ് പലപ്പോഴും വസ്തുതാപരമല്ലാത്ത എത്രയോ കലാ കലാപങ്ങൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ പല കാലത്തായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു വാർത്ത ഉണ്ടാക്കേണ്ട മാക്സിമം ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പിൻവലിക്കുന്നത് പോലും എന്തർത്ഥമുണ്ട് അതിനകത്ത് പിൻവലിക്കുന്നു ഇനി മാത്രമല്ല ദേശാഭിമാനി ഒരുപാട് നാൾക്ക് ശേഷം ഒരു മനുഷ്യനും അത് പ്രചരിപ്പിച്ച് ആ വാർത്ത പ്രചരിപ്പിച്ച സ്വന്തം ഒക്കെ മാനക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം പിൻവലിക്കുമ്പോൾ ദേശാഭിമാനി മാത്രമാണ് പിൻവലിക്കുന്നത് ഞാൻ ഇന്നു ഇന്ന് ഈ ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഈ വാർത്ത പ്രമോട്ട് ചെയ്ത ഒരാളും പ്രചരിപ്പിച്ച ഒരാളും ഇത് നിഷേധം പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അപ്പുറയും ബാധ്യസ്ഥരല്ലേ ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഈ വാർത്ത ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് അവനെ വിശ്വാസം ഉള്ളത് ഞാൻ ആ വാർത്തയും വിശ്വസിക്കും തീർച്ചയായും പക്ഷേ ആ വാർത്തയുടെ ഒറിജിനൽ സോഴ്സ് അത് പിൻവലിച്ച് മാപ്പ് പറയുമ്പോൾ ഇവനും അത് കാരി ഓവർ ചെയ്യാൻ ബാധ്യസ്ഥനല്ലേ അത് അവരാരും ചെയ്യുന്നില്ല രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയുടെ ഒരു ഒരു ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും പ്രകടമായ തെളിവായിട്ട് ഈ മറിയക്കുട്ടി വാർത്ത മാറിയിട്ടുണ്ട് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വന്ന കമന്റ് അമ്മച്ചി ഇരുന്നൂറ് ഏക്കർ എന്നുള്ള സ്ഥലം കേട്ടപ്പോൾ ഇവരോർത്തു അമ്മച്ചിക്ക് ഇരുന്നൂറ് ഏക്കർ ഉണ്ടെന്നുള്ള രീതിയിലാണ് അടിമാലിയിൽ ഇരുന്നൂറ് ഏക്കർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇവർ കരുതിയെന്ന് പറഞ്ഞു ഇതേ സ്ഥാനം ഇവർ ഉപയോഗിച്ചത് ആ സ്ത്രീയുടെ വ്യക്തി വ്യക്തിസാധന അതായത് അവരുടെ ഒരു വ്യക്തിഗത്യം നടത്തുക മാത്രല്ല അവരെ കോൺഗ്രസ്സിനുള്ള ഒരു അവർ ഉപയോഗിച്ചത് പക്ഷെ ആ ആയുധം മോനെ ഒടിഞ്ഞു പോയി അതിലെ ഈ അമ്മച്ചി മാത്രമാണ് എന്താ പറഞ്ഞത് ഫൈറ്റ് ചെയ്തത് കോൺഗ്രസിന് ഒന്നും പറയാൻ പറ്റിയില്ല അത് രാഷ്ട്രീയത്തിൽ ശീലമാണ് ഇപ്പോ യു ഡി എഫ് മാറി എൽ ഡി എഫ് വന്നു എൽ ഡി ഒരു തുടർഭരണം കിട്ടി അതിനർത്ഥം ഈ ഭരണമാറ്റം കൊണ്ട് ഈ ഏഴര കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായിരുന്ന സകലമാനോ ദാരിദ്ര്യം അവസാനിച്ചു എന്നാരെങ്കിലും ആരെങ്കിലും അങ്ങനെ അവകാശപ്പെടുന്നവരല്ലേ ആളുകൾ പരിഹസിക്കുക ഞങ്ങൾ ദരിദ്രരുടെ എണ്ണം ലാൻഡ്ലെസ് ഭൂമിയില്ലാത്ത ആളുകളുടെ എണ്ണം ഈ ദാരിദ്ര്യത്തിൻ്റെ അന്തരം സാമ്പത്തിക വിതരണത്തിന്റെ അന്തരം അത് പരമാവധി കുറച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നല്ലേ ഇടതുപക്ഷം പറഞ്ഞിട്ടുള്ളൂ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഭൂമിയിൽ ദാരിദ്ര്യമേ ഇല്ല പിച്ച എടുക്കുന്നില്ല ആരും യാചിക്കുന്നില്ല യാചന യാചിക്കേണ്ട അവസ്ഥയില്ല വീടില്ലാത്തവരില്ല ഭൂമിയില്ലാത്തവരില്ല ഇത് അന്ധമായ ഒരു ഒരു ദുരഭിമാനമല്ലേ വലിയ തോതിൽ കൊട്ടിഘോഷിച്ച വികസനത്തിന്റെ ആഘോഷങ്ങൾ പുരോഗതിയുടെ ആഘോഷങ്ങൾ ഒരു ഭരണകക്ഷി നടത്തുമ്പോൾ ഇതിന്റെ മറുവശം ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ പണി അവർ ചെയ്യുന്നത് എന്തോ വലിയ രാഷ്ട്രീയം അതാണല്ലോ അവരുടെ പൊളിറ്റിക്സ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉടനെ അതിൽ ഇടപെടുകയും പ്രതിപക്ഷ നേതാവിന് നന്ദി പറയുന്നു ഞങ്ങൾ ഇവരുടെ ഈ അമ്മയുടെ പ്രശ്നം അടിയന്തരമായിട്ട് ഏറ്റെടുക്കും നവകേരള സദസ്സിന് മുമ്പ് തന്നെ അത് പരിഹരിക്കും എന്ന് പറയുകയാണ് ജനാധിപത്യ രീതി അതിന് പകരം ഞങ്ങൾ ഭരണത്തിൽ വന്നതോടുകൂടി ഇനി കേരളത്തിൽ ദുരിതങ്ങളില്ല ുരിതങ്ങൾ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും അവരെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തും അവരെ ഞങ്ങൾ ടാർണിഷ് ചെയ്യും അവർക്കെതിരായ അപവാദ കഥകൾ പ്രചരിപ്പിക്കും എന്ന് പറയുന്നത് എങ്ങനെ രാഷ്ട്രീയ ഇതാണ് ഇതിനകത്ത് പ്രശ്നം ഒരിക്കലും ഒരു ഒരു നാടും ഒരു ഒരു ഭരണ ഭരണമാറ്റം കൊണ്ട് മാറണമെന്നല്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദി വന്നത് കൊണ്ട് മാറിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് പോലെ തന്നെ ദുരഭിമാനവും വ്യാജവും അല്ലേ ഈ ഈ അവകാശവാദം സ്ത്രീകളെ കോർണർ ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തനം ഈ ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ടും ഇടതുപക്ഷത്തിൽ നിന്ന് നടക്കുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടത് ഏഹ് ഉള്ളതായിട്ട് സി പി എം പക്ഷത്തു നിന്നോ ഇടതുപക്ഷത്തു നിന്നോ അങ്ങനെ ഈ സ്ത്രീക സ്ത്രീ ആയതുകൊണ്ടുള്ള ഇഷ്യൂസ് അത്ര പ്രത്യേകമായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഇടതുപക്ഷ വിരുദ്ധമാണ് സി പി എം വിരുദ്ധമായി ഭരണവിരുദ്ധമായി രംഗത്ത് വരുന്ന ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ലാതെ ഈ ഒരു രീതി ഒരു ഒരുതരം ലിഞ്ചിങ് ഒരുതരം മാസ് ട്രയൽ ഒക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ അതല്ലല്ലോ ചെയ്യേണ്ടത് അടിമാലിയിലെ പാർട്ടി വേണമെങ്കിൽ ഇടുക്കി ജില്ലയിലെ മണിയാശാൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാർ ഉടനെ അവിടെ എത്തി സോറി മറിയാമെച്ചി ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ മോഹം മാറിയനെ മാത്രമല്ല ഈ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ മീഡിയയും നമ്മളെല്ലാ മീഡിയയും അവരെ പ്രശംസിക്കൂലേ അഭിനന്ദിക്കൂലേ സർക്കാരിനെ യാഥാർത്ഥ്യ ബോധത്തോടുള്ള ദുരഭിമാനം എന്ന് പറയുന്ന ഒരു ഫ്യൂഡൽ കൺസെപ്റ്റാണ് അതൊരിക്കലും ഒരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് അല്ല ഒരു ഹ്യൂമനിസ്റ്റ് കൺസെപ്റ്റ് അല്ല ഏത് മനുഷ്യ ഏത് ഭരണകൂടമാണ് തികഞ്ഞ ഏത് ഭരണകൂടത്തിനാണ് ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് പാലും തേനും ഒഴിക്കാൻ പറ്റുക പരമാവധി ജനപക്ഷത്തു നിന്ന് പാവങ്ങളോടൊപ്പം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ അത്ര അർത്ഥമുള്ളൂ ദുർബലന്റെ പക്ഷം ഒരു ഓരോ നിയമനിർമ്മാണം നടത്തുമ്പോഴും ഇവിടുത്തെ കോടീശ്വരന്മാർക്ക് എന്ത് കിട്ടുന്നു എന്നത് ചിന്തിക്കുന്നതിനേക്കാൾ പ്രയോറിറ്റിയോടെ ഈ വികസന പ്രവൃത്തി വഴി ഇവിടത്തെ പാവപ്പെട്ടവൻ എന്ത് കിട്ടുന്നു പണിയെടുക്കുന്ന മനുഷ്യൻ എന്ത് കിട്ടുന്നു ശബ്ദമില്ലാത്തവന് ഭൂമിയില്ലാത്തവന് എന്ത് കിട്ടുന്നു എന്നല്ലേ നമ്മൾ നോക്കേണ്ടത് ആ പ്രയോറിറ്റി അനുസരിച്ച് മറിയക്കുട്ടിയുടെ വാർ മറിയക്കുട്ടിയുടെ ഒരു വാർത്ത ആരാവട്ടെ കോൺഗ്രസിന്റെ ഒരു സമരത്തിൽ കോൺഗ്രസ് അത് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മൗലികമായ ഒരു മാനുഷിക പ്രശ്നം ഒരു പൗരാവകാശ പ്രശ്നം ജനശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മല്ലേ അവർ നിർവഹിച്ചുള്ളൂ അതിനകത്ത് അതിനപ്പുറത്ത് ഇല്ലാത്ത എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചോ ഇല്ലല്ലോ അപ്പൊ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അവരെ ചെന്ന് കണ്ട് അത് ഏറ്റെടുക്കുകയാണ് അതെ അവരുടെ പ്രധാന ആവശ്യം പെൻഷൻ പെൻഷൻ മുടങ്ങിയിട്ടില്ല കിട്ടിയിട്ടില്ല മുടങ്ങി കിടക്കുന്ന പെൻഷൻ കിട്ടണം പെൻഷൻ ശരിക്കും പരിശോധിക്കേണ്ടതാണ് അർഹിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ആവശ്യമുള്ള സമയത്ത് കിട്ടുന്നുണ്ടോ ഏതെങ്കിലും ഒരു 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 പ്രത്യേക കാലത്ത് ഇനി പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഭരണകൂടം ഭരണകക്ഷി ആ സംവിധാനത്തിൽ ഇടപെടുക പോലും വേണ്ട ആകെ ചെയ്യേണ്ടത് ജനങ്ങളുടെ അടുക്കള തോറുമുള്ള സ്പന്ദനങ്ങളും രോദനങ്ങളും അറിയുക എന്നാണ് പാർട്ടി മെഷീനറി ചെയ്യേണ്ട പണി അതേ ഉള്ളൂ ഈ പെൻഷൻ കുടിശിക കൂട്ടി വെച്ചിട്ട് കൂട്ടി വെക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും ഒരു എമൗണ്ട് ഒരുമിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്ത് അന്നേരത്തെ ഒരു സന്തോഷത്തിന്

റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ജയിക്കുമെന്ന് പാർട്ടിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ് സ്പന്ദനം അറിഞ്ഞുകൂടാ ആളുകളുടെ മനസ്സറിഞ്ഞുകൂടാ വേദന അറിഞ്ഞുകൂടാ ഗ്രാസ് റൂട്ടിൽ നിന്ന് പഠിക്കുന്നില്ല ജനങ്ങളിൽ നിന്ന് പഠിക്കുന്ന റിപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരേ ഏറ്റവും പ്രധാനപ്പെട്ട പാഠപുസ്തകം ജനമാണ് ജനത്തിന്റെ മനസ്സാണ് ജീവിതമാണ് അവിടുന്ന് പഠിക്കാതെ മുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടിങ്ങും ക്യാപ്സൂളും അല്ല പഠനം ആ പഠനമാകുമ്പോണ്ടാകുന്ന കുഴപ്പം അത് അത് റിവേഴ്സാണ് തിരിച്ചു മാറിപ്പോവാണ് അപ്പൊ മറിയാമ്മ ചേച്ചിയുടെ വേദന നേരത്തെ അറിയാമെങ്കിൽ ആ പ്രശ്നം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ നാട്ടിലെ സി പി എമ്മും ഇടതുപക്ഷവും ഏറ്റെടുത്തിട്ട് പരിഹരിക്കുമായിരുന്നു അത് എന്നിട്ട് മറിയാമ്മ ചേച്ചിക്ക് പെൻഷൻ വാങ്ങിക്കൊടുത്ത അവരാണെങ്കിൽ ഈ ജന്മം മറിയാമ്മ ചേച്ചിയാ നന്ദി കാണിക്കൂലേ ഇപ്പൊ അവരുടെ ആത്മാഭിമാനത്തെ വേദനപ്പെടുത്തിയപ്പോൾ ആത്മാഭിമാനത്തിനെ നൊമ്പരപ്പെടുത്തിയപ്പോൾ അവർ കാണിക്കുന്ന ഈ ആത്മരോഷം ഉണ്ടല്ലോ അതങ്ങേറ്റത്തെ കൂറും കടപ്പാടും സ്നേഹവുമായിട്ട് അപ്പുറത്ത് വരില്ലേ ആർക്കാണ് പഠിച്ചത് എന്നാണ് അവർ ആലോചിക്കേണ്ടത് അമ്മ അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് മാപ്പ് വേണ്ട എനിക്ക് കിട്ടാനുള്ള എനിക്ക് കിട്ടിയ നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ് പ്രധാനം അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മറിയാമ്മ ചേച്ചി അതുവഴി ഉയർത്തിയ സാംസ്കാരികവും രാഷ്ട്രീയവുമായ കുറേ ജനപക്ഷ ചിന്തകളുണ്ട് തീർച്ചയായിട്ടും മറിയാമ്മ ചേച്ചി കേരളത്തിൻ്റെ പുതിയ കാലത്തെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച ഗുരുനാഥയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അവരെ നമിക്കുന്നു